നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും അതിപ്രധാനമായ ദുഃഖകരമായ ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. സംവിധായകൻ പി ബാലചന്ദ്രകുമാർ അന്തരിച്ചു. ഹൃദയ വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. എന്തായാലും ഇന്ന് അദ്ദേഹം അന്തരിച്ചിരിക്കുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെതിരെ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകൾ വളരെയധികം ശ്രദ്ധേയമായിരുന്നു. നിരന്തരം അദ്ദേഹം ഈ ദിലീപിനെതിരെ രംഗത്ത് വന്ന സാഹചര്യമുണ്ടായിരുന്നു. തുടരന്വേഷണത്തിലേക്ക് കേസ് കടന്നത് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിന്റെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന സാക്ഷി കൂടിയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. വൃക്കരോഗം ഗുരുതരമായതിനെ തുടർന്ന് ബാലചന്ദ്രകുമാറിന്റെ കുടുംബം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സാമ്പത്തിക സഹായം തേടിയിരുന്നു. വൃക്കരോഗം കൂടാതെ ബാലചന്ദ്രകുമാറിന് തലച്ചോറിൽ അണുബാധയും സ്ഥിരീകരിച്ചിരുന്നു. കഴിഞ്ഞ മാസം അവസാനം മുതൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ വലിയ രീതിയിൽ ഗുരുതരമാകുകയായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയിൽ വളരെയധികം വേദനയോടെ ആയിരിക്കുകയാണ് സിനിമാ ലോകം. അതേസമയം ആസിഫ് അലി നായകനായി എത്തിയ കൗബോയ് എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ് ബാലചന്ദ്രകുമാർ. ദിലീപിനെ നായകനാക്കി പിക് പോക്കറ്റ് എന്ന ചിത്രവും അദ്ദേഹം സംവിധാനം ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയാണ് രണ്ടാംഘട്ട അന്വേഷണത്തിൽ വളരെയധികം വഴിത്തിരിവായി മാറിയത്. കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയും എട്ടാം പ്രതി ദിലീപുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ബാലചന്ദ്രകുമാർ നിരവധി തവണ വെളിപ്പെടുത്തിയിരുന്നു. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ഒരു VIP വഴി ദിലീപിന്റെ കയ്യിലെത്തിയെന്നും കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപ് നീക്കം നടത്തിയെന്നും ബാലചന്ദ്രകുമാർ ആരോപിക്കുന്ന സാഹചര്യമുണ്ടായി. ദിലീപുമായി ബന്ധപ്പെട്ട ചില ഓഡിയോകൾ ബാലചന്ദ്രകുമാർ പുറത്തുവിട്ടിരുന്നു. ഇതിനു പിന്നാലെ കേസിൽ ബാലചന്ദ്രകുമാറിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. 51 പേജുള്ള രഹസ്യമൊഴിയായിരുന്നു ദിലീപിനെതിരെ ഇദ്ദേഹം നൽകിയത്. നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി സുനിൽകുമാർ, അതായത് പൾസർ സുനി, നടിയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളുടെ പകർപ്പ് നടൻ ദിലീപിന്റെ കൈവശമുണ്ടെന്നായിരുന്നു സംവിധായകൻ ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയത്. ദിലീപും ഒന്നാം പ്രതി പൾസർ സുനിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നും വെളിപ്പെടുത്തിയിരുന്നു. ദിലീപ് അന്വേഷണ ഉദ്യോഗസ്ഥരെ വകവരുത്താൻ ഗൂഢാലോചന നടത്തിയെന്നും ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം കോടതിയിൽ നടക്കുകയാണ്. എന്തായാലും ഇത്രയും നിർണായകമായ ഒരു വെളിപ്പെടുത്തലുകൾ നടത്തി ബാലചന്ദ്രകുമാർ വളരെയധികം ശ്രദ്ധേയനായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത ഇപ്പോൾ സിനിമാ ലോകത്തെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.